നമസ്കാരം. കണ്ണൂരിൽ പിടിയിലായ ഐ എസിലെ പെൺകുട്ടികൾ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഐ എസിന് വേണ്ടി ആശയപ്രചാരണം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യുവതികൾ ഉൾപ്പെട്ട ഏഴംഗ മലയാളി സംഘം ഭീകരപ്രവർത്തനങ്ങൾക്കായി കശ്മീരിൽ പോകാനായിരുന്നു പദ്ധതിയെന്ന് എൻ ഐ എ പറഞ്ഞു. ഷിഫ ഹാരിസ്, മിഷ്ക സിദ്ദിഖ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പിടിയിലായത്. മിഷ്ക സിദ്ദിഖ് സിറിയയിലേക്കുള്ള യാത്രയിൽ ഇറാനിലെ ടെഹ്റാൻ വരെ എത്തിയിരുന്നതായും എൻ ഐ എ വെളിപ്പെടുത്തി. കശ്മീരിലേക്ക് പോകാനായിരുന്നു ഷിഫ ഹാരിസിൻ്റെ പദ്ധതി. മിഷ്ക കശ്മീരിലുള്ള കൂട്ടാളികൾക്ക് ഐ എസ് പ്രവർത്തനങ്ങൾക്ക് പണം അയച്ചു കൊടുത്തിരുന്നുവെന്നും എൻ ഐ എയുടെ FIR പറയുന്നു. ഷിഫ ഹാരിസ് അടക്കമുള്ളവരെ ഐ എസിലേക്ക് അടുപ്പിച്ചത് മിഷ്കയാണ്. കണ്ണൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ട്രാൻസിറ്റ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. ഏഴ് മലയാളികൾ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ മാധ്യമങ്ങൾ വഴി ഐ എസ് ആശയപ്രചാരണം നടത്തിയെന്നാണ് UAPA പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ March 15 കണ്ണൂർ, ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ എൻ ഐ എ മിന്നൽ റെയ്ഡ് നടത്തിയിരുന്നു. നേരത്തെ പിടിയിലായ മലപ്പുറം സ്വദേശി അബു യഹിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനകൾ. മാർച്ചിൽ ഷിഫ ഹാരിസ്, മിഷ്ക സിദ്ദിഖ് എന്നിവരെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. എൻ ഐ എ, കേരള പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ എന്നിവ സംയുക്തമായാണ് മാർച്ചിൽ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. അബു യഹിയയുടെ കൂട്ടാളികളിൽ ചിലരെ രഹസ്യാന്വേഷണ ഏജൻസികൾ മുമ്പ് ചോദ്യം ചെയ്തിരുന്നു. അവർ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു മാർച്ചിൽ റെയ്ഡ് നടത്തിയത്. മലയാളികളായ അബു യഹിയ, ഡോക്ടർ റഹീസ് റഷീദ്, മുഷബ് അൻവർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ലാപ്ടോപ്പ്, മൊബൈൽ, സിം കാർഡുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. ചില ആളുകളെ കൊലപ്പെടുത്താനും കശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്താനും പദ്ധതിയിട്ടിരുന്നെന്ന് എൻ ഐ എ പറയുന്നു. സംഘത്തിൻ്റെ മേധാവിയായിരുന്ന അബു യഹിയ കഴിഞ്ഞ വർഷം മാർച്ചിൽ ബഹ്റിനിൽ നിന്ന് കേരളത്തിലെത്തിയിരുന്നു. തുടർന്ന് ജമ്മു കാശ്മീർ, ഡൽഹി എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഓച്ചിറ മേമന സ്വദേശിയായ ഡോക്ടർ റഹീസ് റഷീദ് ബംഗളൂരിൽ ദന്ത ഡോക്ടറാണ്. 3 വർഷം മുമ്പ് കർണാടക സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയെ വിവാഹം ചെയ്തിരുന്നു. അറസ്റ്റിലായ യുവതികൾ ക്രോണിക്കൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങൾ വഴി ഐ എസിനായി ആശയപ്രചാരണം നടത്തിയെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത്. 6 മാസത്തിലധികം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് യുവതികളെ പിടികൂടിയത്. കർണാടകയിലെ ഉള്ളാളിലെ മുൻ MLA വീട്ടിൽ നടത്തിയ 12 മണിക്കൂർ നീണ്ട റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളാണ് എൻ ഐ എ ഇവരിലേക്ക് എത്തിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കൊച്ചുമകൻ അമർ അബ്ദുൾ റഹ്മാനാണ് ദിവസങ്ങൾക്ക് മുമ്പ് മംഗളൂരുവിൽ എൻ ഐ എയുടെ പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ സാമഗ്രികളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മിസയും ഷിഫയും അറസ്റ്റിലായത്. ഇവരുടെ പിതൃ സഹോദരി പുത്രൻ മിസ്ബാഹ് അൻവർ കഴിഞ്ഞ മാർച്ചിൽ അറസ്റ്റിലായിരുന്നു. ഇയാളും കുടുംബവും തബ്ലീഗിൽ സജീവമായിരുന്നു. ഉള്ളാളിൽ പരിശോധന നടത്തിയ ദിവസം റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട 4 പേർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഐ എയുടെ പിടിയിലായിരുന്നു. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഹൂപ്പ് എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവർ പ്രചാരണം നടത്തിയതും പുതിയ ആളുകളെ ചേർത്തതും. ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകളും മറ്റും നിരന്തരം പങ്കുവച്ചിരുന്നു.